വെൽക്കം ഓൾ. കുറേ കാലമായിട്ട് നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസ് പോളിടെക്നിക് കോളേജിൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള അവരുടെ ടോപ്പിക് വേസ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം നമ്മൾ KSEB അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സബ് എഞ്ചിനീയർ എക്സാമുകൾ ഇതുവരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്താണ് ആ ക്ലാസ്സുകൾ. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെക്ചറർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് ആ എക്സാമിന് ആരൊക്കെയാണ് എലിജിബിൾ, ആരൊക്കെയാണ് എലിജിബിൾ അല്ലാത്തവർ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി ഡിസ്കസ് ചെയ്യുന്നത് ഇത് എന്നാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് എന്നുള്ളതാണ്. ഡേറ്റ്, നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് 10th April 2019 ആണ്. ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് 15 May 2019 വരെ ആയിരുന്നു അതിൻ്റെ അത്. പോസ്റ്റിൻ്റെ പേരറിയാം, ലെക്ചറർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ്. ഇതിൻ്റെ സാലറി സ്കെയിൽ വന്നിട്ടുണ്ട്. ആ സമയത്ത് നോട്ടിഫിക്കേഷൻ വന്ന സമയത്തുള്ള വേക്കൻസി 12 ആയിരുന്നു, 2019 വന്നതാണ്. അപ്പോൾ 2021 ജനുവരിയിലാണ് എക്സാം എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ റാങ്ക് ലിസ്റ്റെല്ലാം വരുന്ന സമയത്ത് ഈ നമ്പർ ഓഫ് വേക്കൻസീസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ 12 വേക്കൻസീസേ ഉള്ളൂ എന്ന് കരുതിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തുന്നതിന് പിന്നോട്ട് പോകണ്ട. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് ഇരിക്കാൻ ഒരു കസേര മതി എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരിക്കും നമ്മൾ മനസ്സിലെപ്പോഴും. നമുക്കൊരു സീറ്റ് വേണം, ഈ 12 സീറ്റ് നമുക്ക് വേണം എന്നുള്ളതാണ് ഓരോ വ്യക്തിയുടെ മുന്നിൽ ഉണ്ടാകുന്ന. അല്ലെങ്കിൽ വേക്കൻസി കുറവാണ്, ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള ആ ഒരു മനോഭാവം ആദ്യമേ മാറ്റണം. ഇനി നമുക്ക് നോക്കേണ്ടത് എന്നാണ് എക്സാം എന്നുള്ളത്. അടുത്ത മാസം, അതായത് January 5 2021 ട്യൂസ്ഡേ ആണ് എക്സാം നടക്കുന്നത്. എക്സാമിൻ്റെ ടോപ്പിക്സുകളെല്ലാം ഉണ്ട്. മാത്സ് 10 questions ഉണ്ടാകും, സിവിൽ എഞ്ചിനീയറിംഗ് 5 questions ഉണ്ടാകും, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 5 questions ഉണ്ടാകും, ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, പിന്നെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, പിന്നെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിൻ്റെ കോർ സബ്ജക്റ്റ് അതിൽ കമ്മ്യൂണിക്കേഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടാകും. അങ്ങനത്തെ ഇംഗ്ലീഷിൽ OMR നടത്തുന്ന എക്സാം. അപ്പോൾ ഈ എക്സാമിന് ആരൊക്കെയാണ് എലിജിബിൾ എന്നുള്ളതാണ് നമ്മൾ ഇനി ചെക്ക് ചെയ്യുന്നത്. കാരണം കുറേ പേരുകൾ ഈ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നല്ല അതോരാത്രം കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് വൈകിട്ടാണെങ്കിലും ഒരു വീഡിയോ ചെയ്യാൻ ഉള്ള ഒരു ഇത് എന്നുള്ളത്. ചില ആളുകൾ പഠിക്കുന്നത് കൊണ്ട് അവർക്ക് എലിജിബിൾ അല്ല എന്ന് കാണിക്കുന്നുണ്ട് ഈ ഒരു ഇതിൽ. അപ്പോൾ നമുക്ക് നോക്കാം മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എങ്ങനെ, ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ്, ഏജ് ലിമിറ്റ് എന്നിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി ക്വാളിഫിക്കേഷൻസ്. ക്വാളിഫിക്കേഷൻ പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആഫ്റ്റർ അണ്ടർ ഗോയിങ് എ റെഗുലർ കോഴ്സ് ഓഫ് സ്റ്റഡി. ഫസ്റ്റ് ക്ലാസ് ആയിരിക്കണം. ഫസ്റ്റ് ഇത് വേണ്ടത് BTech വേണം, ഫസ്റ്റ് ക്ലാസ് ആണ്. ഏതൊക്കെയാണ് ബ്രാഞ്ചസ്? ബ്രാഞ്ചസ് ആണ് ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ്, ഡിഗ്രി ഇൻ അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. ഇത്രയും ഡിഗ്രി ഉള്ള ആളുകൾക്കാണ് ഈ എക്സാം എഴുതാൻ കഴിയും. ഇപ്പോൾ ബഹുഭൂരിപക്ഷം എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളും സാധാരണഗതിയിൽ നമുക്കറിയാം ഇലക്ട്രോണിക്സ് എക്സാം എഴുതുന്ന ആളുകൾക്ക് എന്ത് ചെയ്തു, ഇലക്ട്രോണിക്സ് എക്സാം എഴുതുന്നവർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ട്രിപ്ലി ഉള്ള ആളുകളും കൂടി ആ എക്സാം എഴുതും. അപ്പോൾ ആ ട്രിപ്ലി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിഗ്രിയുള്ള, ബിടെക് ഡിഗ്രിയുള്ള, ഫസ്റ്റ് ക്ലാസ് ഉള്ള ഒരു വ്യക്തിക്ക് ഈ എക്സാം എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺഫ്യൂഷൻ. കുറേ പേര് എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇതെന്താണ് ഇങ്ങനെയെന്നുള്ളത്. അപ്പോൾ ഇതിന് നോട്ട് 1 പറയുന്നുണ്ട്, നോട്ട് 2 നോക്കുക. ദോസ് ഹൂ ക്ലെയിം ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഫോർ ദ പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ ഷുഡ് പ്രൊഡ്യൂസ് ദ റെലവൻറ്റ് ഗവൺമെൻറ് ഓർഡേഴ്സ് ടു പ്രൂവ് ദ ഇക്വലൻസി ഓഫ് ദ ക്വാളിഫിക്കേഷൻ അറ്റ് ദ ടൈം ഓഫ് വെരിഫിക്കേഷൻ ഓൺലി ബി കൺസിഡേർഡ്. ഇതിന് ബന്ധപ്പെട്ട ഇക്വലൻറ്റ്, കാരണം നമ്മൾ എക്സാമിന് എഴുതുമ്പോൾ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഉള്ള ഒരു വ്യക്തിക്ക്, അതായത് ട്രിപ്പിൾ ഇ ഉള്ള ഒരു വ്യക്തിക്ക്
കഴിയുമോ എന്നുള്ളത് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു പിടിവള്ളിയാണിത്. അതിൻ്റെ ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻസ് വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുമോ? ആ അങ്ങനെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഗവൺമെൻറ് ഓർഡേഴ്സ്, റെലവൻ്റ് ആയ ഗവൺമെൻറ് ഓർഡേഴ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? അത് പ്രൂവ് ചെയ്യണം ഇത് ഇതിന് ഇക്വലൻ്റ് ആണ് എന്ന് കാണിക്കാൻ. അപ്പോൾ അതങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതൊരു 2014 ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്ന ഒരു ഗവൺമെൻറ് ഓർഡറാണ്. ഈ ഓർഡറിൻ്റെ ലിങ്ക്, സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഡൗട്ടുള്ള ആൾക്കാർക്ക് ഫുള്ളായിട്ട് ഡിസ്ക്രിപ്ഷനൊക്കെ ഒന്ന് വായിക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും അത് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം. അപ്പോൾ 2014 വന്ന ഓർഡറാണ്, ഗവൺമെൻറ് സ്പെഷ്യൽ ഓർഡറാണ്. കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. അത് കൊടുത്തത് നമുക്ക് ആവശ്യമുള്ള, ഈ എക്സാമിന് ആവശ്യമുള്ള ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ഒന്ന് പാസ് ചെയ്തിട്ടുണ്ട്. അതായത് 2 സെക്കൻഡ് 1 ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം, അങ്ങോട്ട് ഒന്ന് പാസ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് എല്ലാ സ്ഥലം, അതായത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടും വന്നു. അപ്പോൾ അതിൽ 15-ാമത്തെ പേജിൽ പറയുന്ന ഒരു കാര്യം, ലെക്ചറർ ഇൻ എഞ്ചിനീയറിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ഇതിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഡയറക്ട് റിക്യൂട്ട്മെന്റ് 65% ആണ്, ഇന്റേൺ സെക്ഷന് 35%. അപ്പോൾ ഇതിൽ പറയുന്നു, ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആഫ്റ്റർ അണ്ടർ ഗോയിങ് റെഗുലർ കോഴ്സ് ഓഫ് സ്റ്റഡി. അതാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. പിന്നെ അവിടെ അതിൻ്റെ നോട്ട്, താഴെയുള്ള നോട്ട് മുകളിലോട്ട് ഇതാക്കി എഴുതിയതാണ് നോട്ട്സ്. ഇതാണ് പ്രധാനമായി നമ്മൾ കാണുന്നത്. ഫസ്റ്റ് ഇതൊന്ന് വായിക്കുക, ബി ടെക് ഡിഗ്രി ഹോൾഡേഴ്സ് ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആർ നോട്ട് എലിജിബിൾ ഫോർ റിക്രൂട്ട്മെൻറ് ഓഫ് ലെക്ചറർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. സെക്കൻഡ് വൺ, ബി ടെക് ഡിഗ്രി ഹോൾഡേഴ്സ് ഇൻ ഇലക്ട്രോണിക്സ് ആർ എലിജിബിൾ ഫോർ റിക്രൂട്ട്മെൻറ്റ് ഓഫ് ലെക്ചറർ ഇൻ ടെലികമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. പക്ഷേ നമ്മുടെ കയ്യിലുള്ളത് ഫസ്റ്റത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ഉള്ള വിദ്യാർത്ഥികൾ, അതുള്ള ഡിഗ്രി ഹോൾഡേഴ്സ് എന്തെല്ലാം നോട്ട് എലിജിബിൾ അല്ല എന്നാണ് പറഞ്ഞത്. എന്തിന് സ്പെഷ്യലായിട്ട് വന്നു? ഫോർ ദി റിക്രൂട്ട്മെൻറ്റ് ഓഫ് ലെക്ചറർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഉള്ള അതിൻ്റെ ഡിഗ്രി ഉള്ള വ്യക്തികൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ തൽക്കാലം അവരെ സ്റ്റഡി ഇതല്ലാണ്ട് വേറുള്ളതിലോട്ട് ഡൈവേർട്, കാരണം ഇതിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത് പഠിച്ചിട്ട് ഇത് കിട്ടാണ്ട് പോകുമ്പോൾ നമുക്കെന്നുണ്ടാകും ഒരു സങ്കടങ്ങളൊക്കെ വരാം. അപ്പോൾ ഇത് അതിപ്പോൾ എൻ്റെ കയ്യിലുള്ള 2014 ഉള്ള ഗവൺമെൻറ് ഓർഡറാണ്. ഇതിന് ശേഷം വന്ന ഓർഡർ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ, നിങ്ങളുടെ കമൻറ്റിൽ നിങ്ങൾ അറിയിക്കണം. അപ്പോൾ ഞാനത് നോട്ട് ചെയ്തിട്ട് എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ആ തിരുത്തലുകൾ പറയും. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യും. അതായത് ഇപ്പോഴുള്ള ഞാൻ ചെക്ക് ചെയ്തിട്ടുള്ള വിവരം അനുസരിച്ചിട്ട് 2014 ഉള്ള സ്പെഷ്യൽ ഓർഡർ, ഗവൺമെൻറ് പുറപ്പെടുവിച്ച സ്പെഷ്യൽ ഓർഡർ പ്രകാരം ആര് എലിജിബിൾ അല്ല? ബിടെക് ഡിഗ്രി ഹോൾഡേഴ്സ് ഇൻ ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്സ് ആർ നോട്ട് എലിജിബിൾ ഫോർ റിക്രൂട്ട്മെൻറ്റ് ഓഫ് ലെക്ചറർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അപ്പോൾ നിങ്ങൾ കാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ പേർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, ഞങ്ങൾ അതിന് എക്സാം ചെയ്ത അപ്രൂവൽ കൊടുത്തു, അത് എക്സാം ചെയ്തെന്നുള്ള കൺഫർമേഷൻ കൊടുത്തു എന്നുള്ളത്. പ്രശ്നമില്ല, നിങ്ങൾ എക്സാം ചെയ്ത വളരെ കൂളായിട്ട് എക്സാം ചെയ്ത അറ്റൻഡ് ചെയ്യുക, പോരാ. എക്സാമിന് പോകാതിരിക്കരുത്, കാരണം കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടണം. ഇലക്ട്രോണിക്സിനും ഇലക്ട്രിക്കലുമായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. കാരണം നമുക്ക് മുന്നിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നതാണ് ഇൻസ്പെക്ടർ, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ എക്സാം. അതിന് വേണ്ടിയിട്ടെല്ലാം നമ്മൾ എക്സാം ഒരു എക്സാം എന്തായിട്ട് നമ്മൾ കണക്കാക്കാം, എക്സാമിൻ്റെ ഒരു ട്രയൽ അല്ലെങ്കിൽ ടെസ്റ്റായിട്ട് നമുക്ക് ഈ എക്സാം കാണാം. പിന്നെ ഇതുകൊണ്ട് വളരെ ബെനിഫിറ്റ് ഉള്ള ഒരാൾക്കും ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റുകാർ, അവർക്ക് കോമ്പറ്റീഷൻ കുറയും. ഇലക്ട്രിക്കൽ ഉള്ള ആളുകൾ എന്തുണ്ടാവില്ല, ഇതിൽ മത്സരിക്കാൻ അവരെ കൂടെ ഉണ്ടാവില്ല, ഉണ്ടാകും. പക്ഷേ ഇതെല്ലാം പ്രശ്നം വരുന്നതാണ് എക്സാം എഴുതാം. എക്സാം എഴുതുന്നതിന് ഒരു തടസ്സമില്ല. റാങ്ക് ലിസ്റ്റ് വന്ന് അവസാനം വരുമ്പോഴാണ്, റാങ്ക് ലിസ്റ്റൊക്കെ വന്ന് ഇത് ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുക. അപ്പോയിൻമെൻറ്റ് ലെറ്ററും ആ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല.
ആ സമയത്തെ പ്രശ്നമല്ല, എക്സാം എഴുതുന്നൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. അടുത്ത നമ്മുടെ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള പുതിയ രീതികളും കാര്യങ്ങളുമായിട്ട് എൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.